ആദാ വരുന്നു. അലക്സ, ടേൺ ഓഫ് ബെഡ്റൂം. നമസ്കാരം, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മലയാളം ടെക്. മുമ്പത്തെ വീഡിയോ നിങ്ങൾ കണ്ടല്ലോ അല്ലേ. ചെറിയൊരു അയൺമാൻ സെറ്റപ്പായി റൂമിൽ ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. യൂസ് ചെയ്തിരിക്കുന്ന മറ്റൊന്നുമല്ല, നമ്മുടെ ആമസോണിന്റെ ഹോം അസിസ്റ്റന്റ് ആമസോൺ എക്കോ ഡോട്ട്. അതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 4,100 രൂപയാണ്. ഈ ഡിവൈസ് ഒരു ഹബ്ബ് പോലെയാണ് ആക്ട് ചെയ്യുന്നത്. അത് ഇവിടുത്തെ വൈഫൈയിൽ കണക്റ്റഡ് ആണ്. പ്ലസ് ഈ ഫാനിലും ലൈറ്റിലും ടി വി, പ്ലേ സ്റ്റേഷൻ, അതിന്റെ പുറകിൽ കണക്ട് ചെയ്തിരിക്കുന്ന എൽ ഇ ഡി, ഇതെല്ലാം വൈഫൈ സ്വിച്ച് വെച്ചാണ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വോയിസ് കമാൻഡ്സ് യൂസ് ചെയ്ത് ഈ അലക്സ, ഐ മീൻ സോറി, ട്രിഗർ ചെയ്തു. ഈ പ്രോഡക്റ്റ് ആണ് ഇപ്പോൾ ഇതിനെല്ലാം ട്രിഗർ ചെയ്യുന്നത്. ഇത് വെച്ചിപ്പോൾ ഈ റൂം ഫുള്ള് ഞാൻ ഓട്ടോമേറ്റ് ചെയ്തിരിക്കുകയാണ്. അതായത് ഈ റൂമിൽ ഉപയോഗിക്കുന്ന എല്ലാ ഇലക്ട്രോണിക് ഗാഡ്ജറ്റിലും ഒരു വൈഫൈ സ്വിച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് വോയിസ് വഴി ട്രിഗർ ചെയ്യാം, ആ വൈഫൈ സ്വിച്ച് ഓൺ ആക്കാനും ഓഫ് ആക്കാനും സാധിക്കും. കൂടാതെ ഈ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് എല്ലാം ഒരു ഗ്രൂപ്പിൽ കൊണ്ടുവന്നു ആ ഗ്രൂപ്പോടെ ഓൺ ആക്കാനും ഓഫ് ആക്കാനും സാധിക്കും. അതാണ് നിങ്ങൾ മുമ്പേ കണ്ടത്. ഞാൻ ടേൺ ഓഫ് ബെഡ്റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ബെഡ്റൂമിൽ വെച്ചിരിക്കുന്ന ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് എല്ലാം ഒറ്റ വോയിസ് കമാൻഡിൽ ഓഫായി. അതുപോലെ തന്നെ ഒറ്റ കമാൻഡിൽ നമുക്ക് ഓൺ ആക്കാനും കഴിയും. ഞാനിപ്പോൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാം എന്താ സംഭവിക്കുന്നത്. അലക്സ, അത് വോയിസ് കമാൻഡിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. അതാണ് ആ ലൈറ്റ് കാണിച്ചു തരുന്നത്. ടേൺ ഓഫ് ടി വി. സോറി, നെയിം ഗെയിം കളിച്ചോണ്ടിരിക്കുക. അലക്സ, ടേൺ ഓൺ ടി വി. കണ്ടോ, അതാണ് ആ ബേസിക് സെറ്റപ്പ് എന്ന് പറയുന്നത്. എല്ലാം ഒരു വൈഫൈ സ്വിച്ച് വഴി കണക്റ്റഡ് ആണ്. ഇപ്പൊ ഞാൻ വേറെ എക്സാമ്പിൾ കാണിക്കാം. അലക്സ, turn off bedroom light. കണ്ട, ഓക്കേ, ട്യൂബ് ലൈറ്റ് ഓഫ് ആയി. അതുപോലെ തന്നെ എനിക്ക് ഈ ടിവിയുടെ പുറകിൽ ഞാൻ എൽഇഡി കണക്ട് ചെയ്തിട്ടുണ്ട്. അത് അലക്സ, ടേൺ ഓഫ് എൽഇഡി. കണ്ട, ഓക്കേ, എവരിതിങ് ഈ റൂമിലുള്ള എല്ലാം. അപ്പോ അലക്സ, ടേൺ ഓഫ് ഫാൻ. ഓക്കേ, കണ്ടോ, ഇതാണ് ഈ റൂമിലെ സെറ്റപ്പ്. ഈ ട്യൂബിൽ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് സോൺ ഓഫ് എന്ന് പറയുന്ന ഒരു വൈഫൈ സ്വിച്ച് ആണ്. ട്യൂബ് ലൈറ്റിൽ മാത്രമല്ല, ഫാനിലും. ഈ വോയിസ് കമാൻഡ് കൂടാതെ നമുക്ക് ഫോണിൽ ഇതിന്റെ ആപ്ലിക്കേഷൻ വഴിയും കൺട്രോൾ ചെയ്യാം. എൽ ഇ ഡി, ടി വി, പ്ലേ സ്റ്റേഷൻ എന്നീ മൂന്ന് ഗാഡ്ജറ്റ്സ് കണക്ട് ചെയ്തിരിക്കുന്നത് ഒരു പവർ സ്ട്രിപ്പ് ആണ്, സ്മാർട്ടിഫൈ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഒരു വൈഫൈ പവർ എക്സ്റ്റൻഷൻ. അപ്പോൾ ഇതെല്ലാം ബേസിക്കലി ചെയ്യുന്നത് ഇതിന്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഇൻസ്ട്രക്ഷൻ മാനുവൽസിലുണ്ട് ഇത് എങ്ങനെയാണ് സെറ്റപ്പ് ചെയ്യുക എന്നുള്ളത്. അതനുസരിച്ച് സെറ്റപ്പ് ചെയ്യുക. അപ്പോൾ ഇത് നമ്മുടെ വൈഫൈയിൽ കണക്റ്റഡ് ആവും. ദെൻ നമ്മുടെ വോയിസ് കമാൻഡ്സ് ഉപയോഗിച്ച് ആമസോൺ എക്കോയുടെ ആപ്പ് ഉണ്ട് അലക്സ, അതിൽ നമുക്ക് അതിനെ കോൺഫിഗർ ചെയ്യാം. ഇതൊന്നും കൂടാതെ ഒരു സെറ്റപ്പും കൂടെ ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ബാ അലക്സ, ടേൺ ഓഫ് ബാത്റൂം ലൈറ്റ്. ഇതൊരു സ്മാർട്ട് ബൾബാണ്. ആക്ച്വലി ഇവിടെ വൈഫൈ സ്വിച്ച് അല്ല യൂസ് ചെയ്തിരിക്കുന്നത്, പകരം ഒരു ബൾബാണ്. സിസ്ക എൽ ഇ ഡി എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഒരു ബൾബാണ്. അപ്പൊ ഇത് നമുക്ക് കോൺഫിഗർ ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ള കളറും കൂടെ ആഡ് ചെയ്യാം. അലക്സ, ചേഞ്ച് ബാത്റൂം കളർ ടു റെഡ്. അലക്സ, ചേഞ്ച് ബാത്റൂം കളർ എൽ ഇ ഡി ടു ഗ്രീൻ. ഇതിന് ധാരാളം ഉപകാരങ്ങളുള്ള ഒരു പ്രൊഡക്റ്റ് കൂടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആമസോണിന്റെ വീഡിയോ ഞാനിതിൽ ലിങ്ക് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ യൂസസ് എല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്കിതിനോട് ജസ്റ്റ് വീട്ടിലെ ഒരു അസിസ്റ്റന്റ് പോലെയാണ്. നമുക്കിതിനോട് സംശയങ്ങൾ ചോദിക്കാം, ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ പറഞ്ഞുതരും. പിന്നെ നമുക്ക് മ്യൂസിക് കേൾക്കണം എന്നുണ്ടെങ്കിൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ടോപ്പ് മലയാളം സോങ്സ് പ്ലേ ചെയ്യാൻ പറഞ്ഞാൽ അത് ചെയ്യും. പ്രകടമായ ഡീറ്റെയിൽസും പറഞ്ഞു തരുന്ന ഒരു ഡിവൈസ് ആണ്. അപ്പോൾ ഞാൻ അതും കൂടെ ഒന്ന് കാണിച്ചു തരാം. അലക്സ, വാട്സ് ദ വെദർ ലൈക്ക്? പ്ലസ് ന്യൂസ് അപ്ഡേറ്റ്സ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഗുഡ് മോർണിംഗ് അലക്സ എന്ന് പറയുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള അപ്ഡേറ്റ്സ് നമുക്ക് തരും. അപ്പോൾ നമുക്ക് സെറ്റ് ചെയ്തിടാം. ടെക്നോളജി ന്യൂസ് വേണമെങ്കിൽ അത് സെറ്റ് ചെയ്തിടാം. അപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഇതിനോട് ഗുഡ് മോർണിംഗ് പറയുമ്പോൾ അന്നത്തെ ടോപ്പ് ഹെഡ്ലൈൻസ് നമുക്ക് പറഞ്ഞുതരും. അങ്ങനെ ധാരാളം ന്യൂസ് ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. ഇപ്പോൾ നിങ്ങൾ ഈ കണ്ട പ്രൊഡക്ട്സിൻ്റെ എല്ലാം
പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് കയറി നോക്കാം, അതിൻ്റെ പ്രൈസ്, അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ റിവ്യൂസ് എല്ലാം ചെക്ക് ചെയ്യുക. അപ്പോൾ ഇത് ഇത്രയും സെറ്റപ്പ് ആകാൻ ഒരു 10,000 രൂപയിൽ താഴെയാണ് ചിലവ് വന്നത്. അത് ആക്ച്വലി നല്ലൊരു കോസ്റ്റ് തന്നെയാണ്, പക്ഷേ വളരെ കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു ഇതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇനിയും ഇതുപോലെ ധാരാളം ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് ഞാൻ തിരിച്ചു വരും. അപ്പോൾ മലയാളം ടെക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. എങ്കിലും ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. ഭയങ്കര ചൂട് എടുക്കുന്നല്ലേ. അലക്സ, ടേൺ ഓൺ ഫാൻ. അപ്പോ